हाय स्टूडेंट्स, നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് പാഠമായിരുന്നു പഠിച്ചു തുടങ്ങിയത്? ഊർജ്ജ തന്ത്രത്തിലെ സുദർശനം എന്നുള്ള ആ ഒരു പാഠഭാഗമായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയത്. എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? നല്ലൊരു നമ്മളെ കണ്ടുപിടുത്തത്തിനെ പറ്റി നമുക്ക് പഠിച്ചറിഞ്ഞിരിക്കേണ്ട അറിവ് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠഭാഗമാണിത്. ഓക്കെ, അപ്പോൾ ആരെ പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന? ഒരു ഭൗതിക ശാസ്ത്രജ്ഞനെ പറ്റിയാണ്. ഭൗതിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? डॉक्टर ईसीजी सुदर्शन. ईसीजी सुदर्शन पर अदभाग अद आदम भौतिक शास्त्रज्ञन लोक प्रशस्तन और भौतिक शास्त्रज्ञन ईसीजी सुदर्शन अद्हति मुंबन पेर एनकल चांडी जॉर्ज सुदर्शन एनकल चांडी जॉर्ज सुदर्शन अद जनवाण पर अद जर्ष आयर 31 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ച വർഷം 2018 ലായിരുന്നു അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു ജനിച്ചത്? നമ്മുടെ കേരളത്തിൽ കോട്ടയം ജില്ലയിലായിരുന്നു. കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എവിടെയായിരുന്നു എന്ന് പറഞ്ഞത്? ചിങ്ങവനത്തുള്ള കോട്ടയം ചിങ്ങവനത്തെ സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം അദ്ദേഹം എന്താണ് കോട്ടയം CMS കോളേജിലെ വിദ്യാഭ്യാസം ചെയ്തു. കോളേജ് വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം മദ്രാസിൽ പോയി. മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc ഓണേഴ്സ് ബിരുദം നേടി. അതിനുശേഷം എന്ത് ചെയ്തു? മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ 3 വർഷം റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി നോക്കി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിനുശേഷം റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിന് ചേരുകയും ഗവേഷണം പൂർത്തിയാക്കുന്നതിനോടൊപ്പം ഹാർഡ്വാർഡ് സർവകലാശാലയിൽ അധ്യാപകനാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് റോസ്റ്റർ സർവകലാശാലയിൽ പ്രൊഫസർ എന്നീ നിലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം മരിക്കുന്നത് വരെ എവിടെ ആയിരുന്നു? ടെക്സാസ് സർവകലാശാലയിലെ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ആ സമയത്ത് 2018 അദ്ദേഹം മരിച്ചത്. മരണം വരെയും അദ്ദേഹം ആ കോളേജിലെ പ്രൊഫസറായി സേവനം വെച്ചു. സർവകലാശാല എന്ന് പറയുന്നത് കോളേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സർവകലാശാല എല്ലാ കലകളെയും പറ്റിയും പഠിക്കുന്ന സ്ഥലം സർവകലാശാല. അപ്പോഴെന്താണ് അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഇദ്ദേഹത്തിന് എപ്പോഴാണ് തൻ്റെ ആ ഒരു ഊർജ തന്ത്രത്തിനകത്തുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ജനിക്കാനിടയെ ഒരു സന്ദർഭം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എപ്പോഴായിരുന്നു? അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ ക്ലോക്കിനകത്ത് എണ്ണ ഇടാൻ വേണ്ടിയിട്ട് അത് താഴെ ഇറക്കി വെച്ച് അതിനകത്ത് തുറന്ന് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഊർജ തന്ത്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മനസ്സിനകത്ത് ഉണ്ടായത്. എന്താണ് ഊർജതന്ത്രം? ഊർജതന്ത്രം എന്താണ്? ഞാൻ വിചാരിച്ചു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കഴിയുമ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുമായിരിക്കും എന്ന് ഞാൻ കരുതിയ ഒരു കാര്യമാണിത്. ഊർജതന്ത്രം ഞാൻ മനഃപൂർവ്വം കഴിഞ്ഞ ക്ലാസ്സിൽ ഊർജതന്ത്രം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം തോന്നിയില്ല എന്താണെന്ന് ഊർജതന്ത്രം? തോന്നിയോ? ആർക്കും സംശയം തോന്നിയില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും മാഡത്തിനൊന്ന് വിളിച്ച് ചോദിച്ചാൽ. നിങ്ങൾ ആരും വിളിച്ച് ചോദിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് മാഡം കരുതുന്നു. അപ്പോഴെന്താണ് ഊർജതന്ത്രം? ഫിസിക്സ് അറിയില്ലേ? ഫിസിക്സ് നിങ്ങൾക്ക് ഫിസിക്സ് എന്താ ഊർജ തന്ത്രമാണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ആരും എന്നെ വിളിച്ച് സംശയം ചോദിക്കാഞ്ഞതെന്ന് ഞാൻ കരുതി. ഓക്കെ, ഫിസിക്സ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഊർജ തന്ത്രത്തെ പറ്റി താല്പര്യം ജനിക്കുന്ന എന്താണ്? അതിൻ്റെ കർഷണവും ഊർജവും ദോലനവും സംഗതികളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു കൊടുത്തു. അച്ഛൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ബാലനായിട്ടുള്ള സുദർശനൻ്റെ മനസ്സിൽ അതിനോടുള്ളൊരു താല്പര്യം ജനിക്കാൻ ഇടയാക്കിയൊരു സന്ദർഭമായിരുന്നു. ഒരു ഊർജ തന്ത്രത്തിനോടുള്ള തൻ്റെ ഒരു താല്പര്യം, മനസ്സിൻ്റെ ആ ഒരു താല്പര്യം മനസ്സിലാക്കിയ ഒരു സന്ദർഭമായിരുന്നു ഇപ്പോൾ ആ ക്ലോക്കിൻ്റെ പ്രവർത്തനം. ആ ക്ലോക്കിൻ്റെ പ്രവർത്തനത്തോട് അദ്ദേഹത്തിന് ആ ഒരു താല്പര്യമുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിനകത്ത് എത്രമാത്രം നിങ്ങളുടെ മനസ്സ് എത്രമാത്രം നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുണ്ടെന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോളാം, നിങ്ങൾ എത്ര പേരുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട്. ഇത്ര കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഈ ഒരു മെയ് മാസം വരെ നമുക്ക് പേരൻസ് തരില്ലായിരുന്നു ഈ മൊബൈൽ ഫോൺ. പേടിച്ചിട്ടാ തരാത്തത്, നിങ്ങളെയൊക്കെ കയ്യിലല്ലേ കിട്ടുന്നത്. എന്തെല്ലാം കിസ്മത്ത് അതി കാണിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പോലും അറിയില്ല. ആ ഒരവസ്ഥ കൊണ്ടാണ് ഇതുവരെയും നിങ്ങളുടെ കയ്യിൽ
ഫോൺ കിട്ടാറില്ലത്. നിങ്ങൾ തന്നെ ചിന്തിച്ചേക്ക് എത്ര പേര് ആ കിട്ടിയ ഫോൺ ഇപ്പോൾ അഴിച്ച് പണിഞ്ഞു. നിങ്ങൾ ഈ പലരും ചെയ്ത് കാണത്തില്ലേ, ആ ഫോണുകളെ ഇളക്കി അതിനകത്ത് ആ സെറ്റിങ്സ് എടുത്ത് എല്ലാം മാറ്റിയിട്ട് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞില്ലയോ? തീർച്ചയായിട്ടും കഴിഞ്ഞു കാണും. അപ്പോഴെന്താണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഭാവിയെ പറ്റിയുള്ള തീരുമാനമായിരിക്കാം. ചിലപ്പോൾ നല്ലൊരു എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഈ മൊബൈലിനകത്ത് സെറ്റിങ്സ് മൊത്തം മാറ്റുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ എങ്ങനെയാണ്, അവരാണ് ഈ കൂടുതലായിട്ടും ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നത്. അതിനകത്തുള്ള സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്താണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത മാറ്റങ്ങളും അതിനകത്ത് ആ സെറ്റിങ്സിൻ്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ പലരും ഇപ്പം ചെയ്ത് കഴിഞ്ഞ് കാണും. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് താല്പര്യമുണ്ടോ, ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കുറേ പേരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഭാവി ഏതിലേക്കാണ് തിരിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ക്ലോക്കിൻ്റെ പ്രവർത്തനം കണ്ടപ്പോഴത്തേക്കാണ് ആ ഒരു എന്തിനകത്താണ് താല്പര്യം ഉണ്ടായത്, ആ ഒരു ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായത്, എത്ര ഒരു ഊർജ്ജതന്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം മനസ്സിലാക്കിയത്, ആ ഒരു ശാസ്ത്ര കൗതുകം അദ്ദേഹത്തിൽ വളർന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോഴെന്താണ്, ഊർജ്ജതന്ത്രത്തിൽ പിതാവും ഗണിതശാസ്ത്രത്തിൽ മാതാവും കൊളുത്തിയ അഭിനിവേശമാണ് പ്രപഞ്ച രഹസ്യങ്ങൾ നേടുവാൻ സുദർശനെ പ്രാപ്തനാക്കിയത്. അപ്പോഴെന്താണ്, ആ ഒരു ഊർജ്ജതന്ത്രത്തിൽ പറഞ്ഞില്ലേ, ആ ഒരു ഫിസിക്സിനകത്തുള്ള ആ ഒരു താല്പര്യം, അത് അച്ഛനാണ് വളർത്തി കൊടുത്തത്, അച്ഛനാണ് അത് കാണിച്ചു കൊടുത്തത്. അതിനകത്തുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങളും അച്ഛനാണ് കാണിച്ചു കൊടുത്തത്. അപ്പോഴെന്താണ്, ആ ഒരു ഊർജ്ജതന്ത്രത്തിൽ പിതാവും ഗണിതശാസ്ത്രത്തിൽ മാതാവും. അപ്പോൾ കണക്കിൻ്റെ കാര്യത്തിൽ ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് കണക്ക് അതിനകത്ത് അമ്മയും കൊടുത്തു, അമ്മയും കൊളുത്തി കൊടുത്ത അഭിനിവേശം. അപ്പോഴും നല്ല വിദ്യാഭ്യാസമുള്ള പേരൻസും കൂടെ ആയിരുന്നു അവർ. അപ്പോൾ മക്കൾക്ക് ഏതാണോ താല്പര്യം എന്നത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അച്ഛനെ ആ ഒരു ഊർജ്ജതന്ത്രത്തിലൊരു താല്പര്യം വളർത്തി കൊടുത്തു, അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൽ മാതാവ് കൊളുത്തി കൊടുത്ത അഭിനിവേശമാണ് പ്രപഞ്ച രഹസ്യങ്ങൾ തേടുവാൻ സുദർശനനെ പ്രാപ്തനാക്കിയത്. ആ ഒരു പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ, പ്രപഞ്ചം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമി, ഈ ഭൂമിയേക്കാൾ വീണ്ടുമുള്ള സ്ഥലമാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പ്രപഞ്ചം അറിയില്ലേ, ഭൂമിയുണ്ട്, പിന്നെന്താണ് അതിനകത്ത് ഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതില്ലേ, അതാണ് ആ ഒരു പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് തേടിപ്പോകാൻ വേണ്ടി സുദർശനെ പ്രാപ്തനാക്കിയത്. ഒരു ദിവസം വീട്ടിലെ മേശപ്പുറത്ത് ജ്യേഷ്ഠൻ മറന്നിട്ട് പോയ ഊർജ്ജതന്ത്ര പാഠപുസ്തകം ബാലനായ സുദർശൻ വെറുതെ എടുത്തു നോക്കി. എന്ത് ചെയ്തു, ഒരു ദിവസം വീട്ടിൽ ചേട്ടനുണ്ട്, ഇദ്ദേഹത്തിന് ചേട്ടനില്ല, ആ ചേട്ടൻ്റെ ആ ഒരു ഊർജ്ജതന്ത്രത്തിൻ്റെ പുസ്തകം, ഫിസിക്സിൻ്റെ പുസ്തകം സ്കൂൾ മേശപ്പുറത്ത് വെച്ചിട്ട് ചേട്ടൻ എടുക്കാൻ മറന്നുപോയി, സ്കൂളിൽ പോയി കഴിഞ്ഞു. അപ്പോഴെന്താണ്, ആ ഒരു പുസ്തകം എന്ത് ചെയ്തു, ഈ ബാലനായ സുദർശൻ വെറുതെ എടുത്ത് നോക്കി. അപ്പം നിങ്ങളാണെങ്കിലും നോക്കും, നിങ്ങൾ എന്തിനാ നോക്കുന്നത്, ഓഹ് നോക്കട്ടെ പടം എന്തോ ഉണ്ടെന്ന് നോക്കട്ടെ, ഹായ് നല്ല പടം, നല്ല കളർഫുള്ളായിട്ടുള്ള ബുക്ക് അല്ലേ, ഇങ്ങനെയല്ലേ നിങ്ങൾ നോക്കുന്നത്, അല്ലേ നോക്കുന്നത്, പിന്നെ എനിക്കറിഞ്ഞൂടെ. അപ്പോഴെന്താണ്, ആ കൊച്ചനിയൻ എന്തു ചെയ്യുന്നു, അനിയനായിട്ടുള്ള സുദർശൻ എന്ത് ചെയ്തു, ഈ ഒരു ഊർജ്ജതന്ത്രത്തിൻ്റെ പുസ്തകം എടുത്ത് നോക്കി. പെൻഡുലത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പാഠപുസ്തകത്തിൽ വായിക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രാന്വേഷണ കൗതുകത്തെ ആളിൽ കത്തിക്കാൻ ഇടയാക്കി. അപ്പോഴെന്താണ് അതിനകത്ത് വായിച്ചത്, ചുമ്മാ നിങ്ങൾ എടുത്ത് വെറുതെ പേജ് മറിച്ച് നോക്കിയത് മാത്രമല്ല ചെയ്തത്, പിന്നെന്താണ് ആ ഒരു നിങ്ങൾ തന്നെ വയ്ക്കുന്നത്, ആ ഒരു കൊച്ചു കുട്ടിയുടെ കാര്യം പറയുന്നത്, ആ കുട്ടി എത്രത്തോളം അറിവ് നേടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടില്ലേ. എന്താണ് ആ ഒരു ക്ലോക്കിൻ്റെ പ്രവർത്തനം പറഞ്ഞു കൊടുത്തപ്പോഴേ അതിനകത്ത് തുടങ്ങും വലിയ താല്പര്യമായി. അതുപോലെ തന്നെ എന്താണ് മാത്സ്, മാത്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയമല്ലേ, മാത്സ് എന്ന് പറയുമ്പോൾ ചിലർ പറയുമ്പോൾ മാത്സ് എനിക്ക് ഭയങ്കര പാടാണ്, അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്താണ് മക്കളെ, നല്ല മനസ്സിലാക്കിയൊക്കെ പഠിച്ചാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയമാണ് മാത്സ്. അതിൻ്റെ ആ സ്റ്റെപ്പുകളൊന്ന് മനസ്സിലാക്കി പഠിച്ചു ഒന്ന് ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി, മാത്സ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാക്കി എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി, അത് അത്രയ്ക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫിസിക്സിനകത്ത് മനസ്സുവെച്ചത് മാത്സിനകത്ത് മനസ്സുവെച്ചത് അമ്മയൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. കൂടാതെ എന്ത് ചെയ്തു, ഒരു ദിവസം ചേട്ടൻ്റെ ഒരു ഫിസിക്സിൻ്റെ പുസ്തകം, ആ ഒരു ഊർജ്ജതന്ത്രത്തിൻ്റെ പുസ്തകം മറന്നു വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത് വായിച്ചു നോക്കി, അനിയനെടുത്ത് വായിച്ചു നോക്കി. എന്നപ്പോഴും അതിനകത്ത് എന്താണ്, പെൻഡുലത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പാഠപുസ്തകത്തിൽ വായിക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രാന്വേഷണ കൗതുകത്തെ ആളി കത്തിക്കാൻ ഇടയാക്കി. അപ്പോൾ പെൻഡുലം എന്താണല്ലോ, നമ്മുടെ ക്ലോക്കിൻ്റെ പെൻഡുലല്ലേ, പെൻഡുലത്തിൻ്റെ പ്രവർത്തനം എന്താണ്, ദോലനമാണോ,
ആ ഒരു പടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരേപോലെ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താണ് ആ ഒരു പെൻഡുലത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിന് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ പാഠപുസ്തകത്തിൽ വായിക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രാന്വേഷണ കൗതുകത്തെ ആളിക്കത്തിക്കാനിടയായി. ആ ഒരു പെൻഡുലത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കും ചുമ്മാ അത് മൂവ് ചെയ്യുന്നതേ ഉള്ളൂന്ന് വിചാരിക്കുകയും ചെയ്യും, പക്ഷെ അതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് കൃത്യമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് ഇദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ വായിച്ചു നോക്കി, അത് വായിച്ചു നോക്കിയപ്പോൾ എന്താണ് ആ ഒരു ശാസ്ത്രത്തിനോട് വലിയ ഒരു ഉപദേശത്തിനോട് ഭയങ്കര ഒരു താല്പര്യം ജനിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അത് കൂടുതൽ 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 നമ്മൾക്കിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ 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 വീണ്ടും 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 അതിനെപ്പറ്റി അറിയാനുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ടാവും, ഉണ്ടാകും എല്ലാവർക്കും, നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ആ ഒരു ശാസ്ത്രത്തെ ശാസ്ത്ര കൗതുകത്തെ പറ്റിയുള്ള ആ ഒരു ആളിക്കത്താൻ ആ മനസ്സിനൊരു അത് അറിഞ്ഞേ പറ്റത്തുള്ളൂ, കൂടുതൽ 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 കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയണമെന്ന് അദ്ദേഹം വളരെ ആഗ്രഹിച്ചു. അപ്പോഴെന്താണ് ബാക്കി നോക്കിക്കേ, പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാവുമെന്ന് കരുതപ്പെടുന്ന ടോക്കിയോണുകൾ എന്ന സൈദ്ധാന്തിക കണത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് സുദർശനനെ കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതനാക്കിയത്. അപ്പോഴെന്താണ് ഇദ്ദേഹം പിന്നീട് എന്ത്, ഇദ്ദേഹം കൂടുതലായിട്ട് ശാസ്ത്ര അന്വേഷകനായി, ശാസ്ത്രത്തെ പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലായി. അപ്പോഴെന്താണ്, ഇപ്പോൾ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്ന് കരുതപ്പെടുന്ന ടോക്കിയോണുകൾ, നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്, നമുക്ക് ശബ്ദത്തിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് ആർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതെന്ന, പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റുന്നത്. നമ്മൾ ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് ഉദാഹരണം പറഞ്ഞ, അതിൻ്റെ ഉദാഹരണം എന്താണ്, നമ്മൾ മഴ സമയത്തും അല്ലാത്തപ്പോഴും നമുക്കിപ്പോൾ സംഭവിക്കുന്നുണ്ട്, നമുക്ക് ഇടിയും മിന്നലും ഉണ്ടാവില്ലേ, ഇടിയും മിന്നലും. അപ്പോൾ ഇടിയും മിന്നലും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ മേഘങ്ങൾ വന്ന് കൂട്ടിമുട്ടി ഇടി കൂട്ടി മുട്ടുന്ന സമയത്ത് ആ ഒരു സ്പാർക്കിങ്ങാണ് നമുക്കൊരു മിന്നലായിട്ട് കാണാൻ പറ്റുന്നത്. ആ സ്പാർക്ക് നടക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ആ ഇടിമുഴക്കവും ആ ഒരു ഇടിയുടെ ശബ്ദവും സംഭവിക്കുന്നത്. അവിടെ എവിടെ ആ ആകാശത്ത് സംഭവിക്കുന്നത് മനസ്സിലായല്ലോ, ആ മേഘങ്ങൾ വന്ന് കൂട്ടി മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ മുട്ടുന്ന സമയത്തുള്ള ഒരു സ്പാർക്കിംഗ് ആണ് ഒരു മിന്നൽ, ആ ഒരു ശബ്ദമാണ് ഇടി. പക്ഷെ നമുക്ക് എന്താണ്, നമ്മൾക്ക് ഇടി വെട്ടുന്നത് എപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്, ആദ്യം മിന്നൽ വരും, ആദ്യം മിന്നൽ വന്ന് മിന്നിയതിന് ശേഷം മാത്രമേ ഒരു മിന്നൽ ഭയങ്കര മിന്നലാണ് നമ്മൾ അന്നേരം ചെവി കൊത്തിയിരിക്കും, എന്തോ ഇടിയുടെ സൗണ്ട് കേൾക്കാം എനിക്ക് പേടിച്ചിരിക്കും ഇല്ലയോ. അപ്പോഴാ ഒരു മിന്നൽ വന്ന് മിന്നൽ ഇനി ഭൂമിയിൽ വന്ന് മിന്നി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടിയുടെ ശബ്ദം വരത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും അവിടെ ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താണ്, പ്രകാശത്തിന് ആ ഒരു ലൈറ്റിന് പ്രകാശത്തിന് വേഗത്തിൽ സഞ്ചരിച്ച് ഭൂമിയിലെത്താൻ കഴിയും, ഭൂമിയിൽ പ്രകാശത്തിനാണ് ആദ്യം എത്താൻ കഴിയുന്നത്. പ്രകാശത്തിന് ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ പ്രകാശത്തിന് സഞ്ചരിച്ച് വരാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ മിന്നൽ കണ്ടതിന് ശേഷം മാത്രം ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്, മനസ്സിലായോ. അപ്പോഴ് ശബ്ദത്തിനാണോ പ്രകാശത്തിനാണോ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്, പ്രകാശത്തിനാണ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ മിന്നലും ഇടിയും, ഇടിയും മിന്നലും ഉണ്ടാകുന്ന സമയത്ത് രണ്ടും അവിടെ ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആദ്യം നമ്മുടെ ഭൂമിയിൽ എത്തുന്നത് ഏതാണ്, മിന്നലാണ് എത്തുന്നത്. മിന്നൽ വന്നതിന് ശേഷം മാത്രമേ ഇടി എത്താറുള്ളൂ. കാര്യം എന്താണ്, അതിന് പ്രകാശത്തിനാണ് ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇതൊക്കെ സയൻസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, പക്ഷെ ഇത് നമ്മളുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്, ഒരു പാഠഭാഗമാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പോഴെന്താണ്, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാകുമെന്ന് കരുതപ്പെടുന്ന ടോക്കിയോണുകൾ എന്ന സൈദ്ധാന്തിക കണത്തെ കുറിച്ചുള്ള പ്രവചനമാണ് സുദർശനനെ കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതനാക്കിയത്. എന്താണല്ലോ ടോക്കിയോണുകൾ, കേട്ടിട്ടുണ്ടോ എന്താണ് ടോക്കിയോണുകൾ? ടോക്കിയോണുകൾ, അപ്പോൾ ഈ ടോക്കിയോണുകളെ പറ്റിയുള്ള പഠനമാണ് ഇദ്ദേഹത്തിനെ കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതനാക്കിയത്. അപ്പോൾ ഈ ടോക്കിയോൺ എന്ന് പറയുന്ന സംഭവം എന്താണ്, എന്താണ് ആർക്ക് പറയാൻ പറ്റും ടോക്കിയോണുകൾ എന്താണെന്ന്? ഈ ടോക്കിയോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഈ ഒരു വേർഡ് മീനിങ് വെച്ചത് ഇന്ത്യൻ വേർഡല്ല, ഇതൊരു ഗ്രീക്ക് പദമാണ് ടോക്കിയോണുകൾ. ഈ ടോക്കിയോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ
എന്താ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ടോക്കിയോ എന്ന് പറയുന്നത് നമ്മുടെ അങ്ങ് ഭൗമോപരി ഉപരിതലത്തിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഉപരിതലത്തെ ഭാഗത്ത് എന്താണ് ഈ കണങ്ങൾ കണികകളൊക്കെ വന്ന് കൂട്ടിമുട്ടുന്നുണ്ട് കൂട്ടിമുട്ടുന്നു അങ്ങനെ ഒരുപാട് പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഉൽക്കകളും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് കൂട്ടിയിടിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കണികയാണ് ഈ ടോക്കിയോ എന്ന് പറയുന്നത് ഉൽക്കകളും അതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടല്ലോ അത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണിക കണിക എന്നറിയില്ല നമ്മൾ ആറ്റം മൂലം ഒക്കെ പറയത്തില്ല ആറ്റം സോറി അതുപോലുള്ള ഒരു കണികയാണ് ഈ ടോക്കിയോ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ടോക്കിയോയുടെ പ്രത്യേകത എന്തോന്ന് അറിയാമോ അത് ഇങ്ങനെ കൂട്ടിയിടിച്ച് അങ്ങ് വിഘടിച്ചങ്ങ് പോവല്ലേ വീണ്ടും തെറിച്ചങ്ങ് പോവുക അങ്ങനെ അങ്ങോട്ട് സഞ്ചരിച്ചു പോവുകയാണ് അത് സഞ്ചരിക്കുകയാണ് ടോക്കിയോയുടെ ആ ഒരു കണിക സഞ്ചരിച്ചു പോവുകയാണ് അപ്പോഴെന്താണ് അതിന് ആ നിങ്ങൾ ആലോചിച്ചോളൂ കൂട്ടിയിടിക്കുമ്പോഴെന്താ നല്ല എനർജറ്റിക് ആയിരിക്കും അതങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോഴത്തെ ആ ഒരു എനർജി അങ്ങ് കുറയും നമുക്ക് തന്നെ അടുത്തിരിക്കുന്ന ഒരാളത്തിനോട് ഇടി കൂടുകയാണ് നമ്മൾ അടി ഇടി അങ്ങോട്ട് ഇടി ഇടങ്ങുമ്പോഴത്തേനും നമുക്ക് നല്ല എനർജി ആയിരിക്കും കുറേ കഴിയുമ്പോൾ അത് ക്ഷീണിക്കും ക്ഷീണിക്കത്തിനെ അതുപോലെ ഈ ടോക്കിയോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ ആ ടോക്കിയോളുകൾ ഇങ്ങനെ അവിടെ കൂട്ടിയിടിച്ച് ടോക്കിയോൺ ആകുന്ന സമയത്ത് ഇതിനെ നല്ല എനർജറ്റിക് ആയിരിക്കും നല്ല ഊർജ്ജത്തിലായിരിക്കും ഈ ടോക്കിയോൾ ടോക്കിയോണുകൾ ആ കണികകൾ അപ്പോഴാണ് ഊർജ്ജത്തിലൂടെ ഇങ്ങനെ വന്ന് വന്ന് വീണ്ടും സഞ്ചരിക്കുന്നത് ആ കൂട്ടിയിടിക്കുന്ന ഫോഴ്സ് വീണ്ടും തെറിച്ചു പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ ഊർജം കുറഞ്ഞു പോകും ആ ഒരു എനർജി കുറഞ്ഞു പോകും ആ ഒരു എനർജി കുറയുന്ന സമയത്ത് ഇതിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ വേഗം കൂടും എനർജി കുറയുന്ന സമയത്ത് ഈ ടോക്കിയോണുകളുടെ വേഗം കൂടുകയാണ് വേഗം സ്പീഡ് കൂടുകയാണ് സ്പീഡി ആവുകയാണ് അവർ മനസ്സിലായോ കണങ്ങൾ അവിടെ കൂട്ടിയിടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു കണമാണ് ഈ ടോക്കിയോൺ എന്ന് പറഞ്ഞു ആ ടോക്കിയോൺ എന്ന് വെച്ചാൽ എന്താണ് അതിന് എനർജി നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്തിനേക്കാൾ അത് അങ്ങോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ ആ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേന് ടോക്കിയോണുകൾക്ക് വേഗത കൂടും മനസ്സിലായോ അങ്ങനെ വേഗത കൂടുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ ടോക്കിയോണുകൾ ഭൂമിയിലെത്തും മനസ്സിലായോ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ ടോക്കിയോണുകൾ ഭൂമിയിലെത്തും അപ്പോൾ നമ്മൾ ECG സുദർശനം കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഇത് എന്താണ് ആ ഒരു ടോക്കിയോണുകൾ എന്താണ് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാവുമെന്ന് കരുതപ്പെടുന്ന ടോക്കിയോണുകൾ അപ്പോൾ ഈ ടോക്കിയോൾ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് നമ്മുടെ ഇന്ത്യൻ വേർഡല്ല അതൊരു ഗ്രീക്ക് വേർഡാണ് ആ ഒരു ഗ്രീക്ക് വേർഡ് അങ്ങനെ ഒരു സൈദ്ധാന്തിക കണത്തെക്കുറിച്ചുള്ള പ്രവചനം ആ ടോക്കിയോൾ എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തിക കണങ്ങളാണ് ഒരു ആറ്റം പോലെ അങ്ങനെ വരുന്ന ഒരു കണങ്ങളാണ് ആ കണങ്ങൾ അപ്പോഴെന്താണ് ആ കണങ്ങളുടെ ഞാൻ പറഞ്ഞില്ല അവരുടെ എനർജി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ടോക്കിയോണുകൾക്ക് ടോക്കിയോണുകൾക്ക് വേഗം കൂടും വേഗത കൂടും അങ്ങനെ വേഗത കൂടിയാണ് അതെന്താണ് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ ഭൂമിയിലെത്തുമെന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചത് മനസ്സിലായില്ല അത്ര ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഓക്കെ അപ്പോഴെന്താണ് ആ ഒരു കണ്ടുപിടുത്തമാണ് ആ ഒരു പ്രവചനമാണ് സുദർശനെ കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതനാക്കിയത് പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗം അപ്രാപ്യമാണെന്ന ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ വെല്ലുവിളിച്ചാണ് ഈ പ്രശസ്തിക്ക് നിദാനമായത് അപ്പോൾ എന്താണ് നമ്മളുടെ ശബ്ദത്തിനേക്കാൾ പ്രകാശമാണ് ഭൂമിയിൽ ആദ്യം എത്തുന്നതെന്ന് ആരാ കണ്ടുപിടിച്ചേ നമ്മുടെ ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തതാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ് കൊച്ചുകുട്ടികളായിരുന്നപ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിന് ആ ഒരു സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു ഇത് എന്ത് ടോക്കിയോണുകളാണ് ആദ്യം ഭൂമിയിൽ പതിക്കുന്നത് ടോക്കിയോണുകൾക്കാണ് വേഗത കൂടുതൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തത്തിനെ സിദ്ധാന്തമാണ് കാരണമായിട്ട് വന്നത് അപ്പോഴെന്താണ് ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആരാണ് പ്രകാശമാണ് അപ്പോൾ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ടോക്കിയോണുകൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വന്നത് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഓക്കെ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗം അപ്രാപ്യമാണെന്ന ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ വെല്ലുവിളിച്ചാണ് ഈ പ്രശസ്തിക്ക് നിദാനമായത് ഇത്രയും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഓക്കെ 20th century രണ്ടാം പകുതിയിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞ ഒട്ടേറെ സിദ്ധാന്തങ്ങൾ ഡോക്ടർ ECG സുദർശനൻ്റെതായിട്ടുണ്ടെങ്കിലും അവഗണനയുടെ നെടിലാണ് എന്നും അദ്ദേഹത്തിന്മേൽ പതിഞ്ഞിരുന്നത് അപ്പോഴെന്താണ് 20th century രണ്ടാം പകുതിയിൽ 20th century രണ്ടാം പകുതിയിൽ നിന്ന് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞ ഒട്ടേറെ സിദ്ധാന്തങ്ങൾ അപ്പോൾ ഇദ്ദേഹം ഇത് മാത്രമല്ല അതുപോലെയുള്ള ഒരുപാട് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു
ആ സിദ്ധാന്തങ്ങൾ എന്താണ് ഡോക്ടർ ഇസിജി സുഖവസത്തേതായിട്ട് ഉണ്ടെങ്കിലും ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ളത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവഗണനയുടെ നിഴലുകളാണ് എന്നും അദ്ദേഹത്തിന് മേൽ പതിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടെത്തലുകൾക്ക് ആരും വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടെത്തലുകൾക്ക് എന്താണ് കൂടുതലും അവഗണനയാണ് കിട്ടിയിരുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്, അതിനേക്കാൾ ഉപരി എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന എന്തുണ്ട്, അദ്ദേഹം മലയാളിയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്താണ് കൂടുതലും അവഗണിച്ചു, ആരും അങ്ങോട്ട് ഒരു മുൻപിലേക്ക് കൊണ്ട് വന്നില്ല. അവഗണനയുടെ നിഴലുകളായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. നോക്കിയേ, 1979 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്റെ പിൻബലമായിരുന്നു സുദർശന്റെ ഗവേഷണങ്ങളായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനാണ് 1979 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്റെ പിൻബലമായത് ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളാണ്. അദ്ദേഹം ഇതെല്ലാം ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരുന്നു. നൊബേൽ സമ്മാനത്തിന്റെ പടിവാതിൽ വരെ ചെന്നെത്തുകയും എന്നാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പോലെ അത് നഷ്ടപ്പെടുകയും ചെയ്ത അനുഭവങ്ങൾ മനസ്സിന് വിഷമമുണ്ടാക്കിയപ്പോഴും വളരെ താത്വികമായി അദ്ദേഹം പ്രതികരിച്ചിരുന്നുള്ളൂ. എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടുപിടുത്തങ്ങൾ 1979 എന്താണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന്റെ പടിക്കൽ വരെ അദ്ദേഹം എത്തി. ആ നോബൽ സമ്മാനത്തിന്റെ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ആ നോബൽ സമ്മാനത്തിന് അവിടെ വരെ കൊണ്ടെത്തിച്ചു. അപ്പോഴെന്താണ് നോബൽ സമ്മാനത്തിന്റെ പടിവാതകൾ വരെ ചെന്നെത്തുകയും എന്നാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പോലെ അത് നഷ്ടപ്പെട്ടു പോയി. എന്താണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്നത്, നമ്മൾ ചായയൊക്കെ കുടിക്കില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കപ്പെടുത്ത് ഇങ്ങനെ വെച്ച് ചായ കുടിക്കുക, ഇങ്ങനെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ആ ചുണ്ടിലേക്ക് ആ ചായ ഇങ്ങനെ വരുന്നതിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കും, അതങ്ങ് തട്ടിപ്പോയെന്ന് വിചാരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് അങ്ങ് താഴെ പോയി, ആ കപ്പ് അങ്ങ് താഴെ പോയി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു കപ്പോ ഗ്ലാസോ അങ്ങ് തട്ടിക്കളഞ്ഞു. അപ്പോൾ എന്താണ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമ്മുടെ വായിലോട്ട് ഇതാ ജസ്റ്റ് അങ്ങോട്ട് കിട്ടാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ആ കപ്പോട് കൂടിയ ചായ അങ്ങ് നഷ്ടപ്പെട്ടു പോയി, അങ്ങ് തട്ടിക്കളഞ്ഞു ആരോ ഒന്ന്, അല്ലെങ്കിൽ തന്നെ തന്നെ അങ്ങ് വീണ് പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നുള്ള പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്, നമുക്കിതാ കിട്ടാൻ പോകുന്ന ഒരു സാധനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ, അതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ നൊബേൽ സമ്മാനം. നൊബേൽ സമ്മാനത്തിന്റെ പടിവാതിൽ വരെ ചെന്നെത്തുകയാണ്. അപ്പോഴാ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ എത്തുന്ന ഒരവസ്ഥ, അന്നേരത്തേക്ക് എന്ത് സംഭവിച്ചു, അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അപ്പോഴെന്താണ് അതുപോലുള്ള നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ മനസ്സിന് വിഷമമുണ്ടാക്കും, നമ്മൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോകത്തില്ലേ, വാതുക്കൾ വരുന്ന അപ്പോൾ അത് നൊബേൽ സമ്മാനം ലഭിക്കും, എൻ്റെ അത് ആ എൻ്റെ കണ്ടുപിടുത്തങ്ങൾ നൊബേൽ സമ്മാനത്തിനായിട്ടുണ്ടല്ലോ എന്നുള്ളത് ആശ്വസിച്ച് ഇദ്ദേഹം മാത്രമാണ്, അദ്ദേഹം എന്നുള്ളൊരു വ്യക്തിയല്ല നോക്കിയിരിക്കുന്നത്, പകരം ആരാണ്, ഇന്ത്യക്കാർ മുഴുവൻ നോക്കിയിരിക്കുകയാണ് ഇല്ലേ, ഈ ഒരു വ്യക്തിയെ അല്ല നമ്മൾ നോക്കിയിരിക്കുന്നത്, നമ്മുടെ രാജ്യം മുഴുവൻ നോക്കിയിരിക്കുകയാണ്, നമ്മുടെ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, നമ്മുടെ കേരളത്തിലേക്ക് നൊബേൽ സമ്മാനം വരാൻ പോവുകയാണ്, നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. പക്ഷേ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞില്ലേ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പോലെ അത് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ അതൊന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോഴെന്താണ് ആ ഒരു അനുഭവങ്ങൾ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയപ്പോഴും വളരെ താത്വികമായി അദ്ദേഹം പ്രതികരിച്ചതുള്ളൂ. അദ്ദേഹം വളരെ സമാധാനത്തോടുകൂടി താത്വികം എന്ന് വെച്ചാൽ വളരെ തത്വചിന്തയോടുകൂടി എന്നൊക്കെയാണ് താത്വികം വരുന്നത്. എന്നാലും എന്നാലും ഭയങ്കര സങ്കടമൊന്നും വരാതെ പോട്ടെ, ഇനിയും എനിക്ക് അവസരങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം സമാധാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം താത്വികമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എന്നുള്ള ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഇതുപോലെയായിരുന്നു, മികച്ച ഒരു കെട്ടിടം പണിതവരെ ആദരിക്കുകയാണെന്ന് കരുതുക, ഇക്കാര്യത്തിൽ മുകളിലത്തെ നില പണിതവർക്ക് മാത്രം മതിയോ സ്ഥാനം, മറിച്ച് ഒന്നാം നില പണിതവരെയും പരിഗണിക്കേണ്ടതില്ലേ. അപ്പോൾ അദ്ദേഹം അതിനെതിരെ അതിന് ഒന്നും അതിൻ്റെ കൂടെ ഒന്നും അതിൻ്റെ താത്വികമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് ഈ പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളാണിത്, മികച്ച ഒരു കെട്ടിടം പണിതവരെ ആദരിക്കുകയാണെന്ന് കരുതുക. ഒരു നല്ല ബിൽഡിങ്സ്, നല്ല ബിൽഡിംഗ് ആണ്, ആ ഒരു ബിൽഡിംഗ് പണിഞ്ഞവരെ ആദരിക്കുന്നു. കൊള്ളാം, നല്ല ബിൽഡിംഗ് നോക്കി എന്ത് ഭംഗിയായിട്ട് പണിഞ്ഞിരിക്കുന്നു, നോക്കും മാർബിളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് ആഹാ എന്ത് ഭംഗിയായിട്ട് പണിഞ്ഞിരിക്കുന്നു, എന്ത് ഭംഗി, എന്തെല്ലാം സൗകര്യങ്ങളാണ് അതിൽ ചെയ്തിരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കാൾ ഒരു കെട്ടിടം പണിഞ്ഞവരെ ആദരിക്കുന്നെന്ന് ഒരു ചടങ്ങാണ്. അക്കാര്യത്തിൽ മുകളിലത്തെ നില പണിതവർക്ക് മാത്രം മതിയോ സമ്മാനം, അദ്ദേഹം ചോദിക്കുന്ന എന്താണ്, ഏതൊന്നിൻ്റെ ആണെങ്കിലും ഏറ്റവും അടിസ്ഥാനം നല്ലതായിരിക്കണ്ടേ, ബേസ് അടിസ്ഥാനം അറിയില്ല നിങ്ങൾക്ക്. അപ്പോഴെന്താണ് കെട്ടിടങ്ങളുടെ മുകളിലേക്ക് പോകുന്നതോളം ഭംഗി നോക്കിയാൽ പോരെ, ഏറ്റവും താഴത്തെ നില എത്രമാത്രം സേഫ് ആണെന്നും എന്ത് അത് പണിഞ്ഞത് ആരാണെന്നും ആദ്യം ശ്രദ്ധിക്കണ്ടേ. അപ്പോഴെന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതിന് വേണം, അതിന് മുൻഗണന കൊടുക്കണം. മുകളിലോട്ടുള്ളത് നല്ല അടിസ്ഥാനം നല്ലതാണെങ്കിൽ മുകളിലേക്കും മുകളിലേക്കും ആർക്ക് വേണേലും പണിതുമാകാൻ പറ്റില്ല.
സി വി രാമൻ അവാർഡ് സി വി രാമൻ
അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, സി വി രാമൻ അവാർഡ് ലഭിച്ചു കഴിഞ്ഞു, ബോസ് മെഡൽ എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ കയ്യിലെത്തി. അങ്ങനെ ഈ നോബൽ സമ്മാനം അല്ലാതെ വേറെ ഒരുപാട് വളരെ ഇന്ത്യക്കും വളരെ വേണ്ടപ്പെട്ട രീതിയിലുള്ള പ്രശസ്തി പത്രങ്ങൾ അദ്ദേഹത്തിന് ആ ഒരു നോബൽ ബാക്കി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാരത സർക്കാരിൻ്റെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോഴെന്താണ് ഭാരത സർക്കാർ ഏറ്റവും വലിയ അവാർഡുകളാണ് ഭാരത സർക്കാരിൻ്റെ ഏറ്റവും വലിയ അവാർഡുകളായിട്ടുള്ള പത്മഭൂഷൺ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. എങ്കിലും അർഹിക്കുന്ന അംഗീകാരവും ആദരവും ഭാവി തലമുറയ്ക്കായി ഒട്ടനവധി ചിന്തകൾ വിതച്ച ആ മഹാപ്രതിഭയ്ക്ക് നൽകിയില്ലെന്നത് ഒരു പോരായ്മയായി അവശേഷിക്കുന്നു. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് ഒരുപാട് വേറെ സമ്മാനങ്ങൾ ഒരുപാട് കിട്ടി. നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ അവാർഡുകൾ ഏതൊക്കെയാണോ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ അത് പോരാത്ത വേറെ എന്തൊക്കെയാണ്, ISTP സിറാക് മെഡൽ, CV രാമൻ അവാർഡ്, ബോസ് മെഡൽ എന്നീ ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നിട്ട് പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു. എങ്കിലും എന്തിരുന്നാലും എന്താണ്, എങ്കിലും അർഹമായ അംഗീകാരവും ആദരവും ഭാവി തലമുറയ്ക്കായി ഒട്ടനവധി ചിന്തകൾ വിതച്ച ആ മഹാപ്രതിഭയ്ക്ക് നൽകിയിരുന്നത് ഒരു പോരായ്മയാണ്. അപ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടെത്തലുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നല്ലൊരു അവാർഡ് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടിയില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് അവശേഷിക്കുന്നു. അതൊരു അദ്ദേഹത്തെ ഇങ്ങനത്തെ കാര്യമായിട്ട് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറവായിട്ടാണ്, ഇപ്പോൾ അതൊരു നഷ്ടമായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ആരുടെ കാര്യമാണ്, ECG പറഞ്ഞ സുദർശനൻ്റെ. അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ്, നമ്മുടെ കേരളത്തിലെ കോട്ടയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ആദ്യം കോളേജ് കാലഘട്ടവും എല്ലാം കേരളത്തിൽ തന്നെയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് വിട്ട് മദ്രാസിലേക്ക് പോയി, ബോംബെയിലേക്ക് പോയി വളരെ പ്രശസ്തനായിട്ടും പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകൻ പ്രൊഫസർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു. അദ്ദേഹം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി. അദ്ദേഹം എന്താണ് ഭൗമശാസ്ത്രത്തിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി. ആ കണ്ടെത്തലുകൾ എന്താണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ടോക്കിയോകളെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് നോബൽ സമ്മാനത്തിന് പേര് പരിഗണിച്ചു. എത്ര പ്രാവശ്യമാണ് പരിഗണിച്ചത്, 9 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേരുകൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. എന്നിരുന്നിട്ട് പോലും ആ അവസാന നിമിഷം അദ്ദേഹത്തിന് അതിൽ നിന്നും അദ്ദേഹത്തിന് ആ ഒരു സമ്മാനം കിട്ടിയില്ല. പകരം അദ്ദേഹത്തിന് വേറെ ഒരുപാട് സമ്മാനങ്ങൾ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ പത്മവിഭൂഷൺ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം ലഭിക്കാതെ പോയത് നമ്മളുടെ ഇന്ത്യക്കാർക്ക് നമ്മുടെ മലയാളികൾക്കുള്ള ഒരു വലിയ നഷ്ടമായിട്ട് എന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. പാഠത്തെ പറ്റി എന്ത് സംശയമുണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കണം. അടുത്ത ദിവസം അതിൻ്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഒരുപാട് നോട്ട്സിൽ നമുക്ക് കുറച്ച് മീനിങ്സ് എഴുതാനുണ്ട്. പിന്നെ അക്ഷരത്തെറ്റ് വരാതെ വേർഡ്സ് എഴുതാനുള്ളതുണ്ട്. പിന്നെ വാക്യങ്ങൾ 2 വാക്യമായിട്ട് എഴുതാനുള്ളത്, മാതൃക നോക്കി എഴുതാനുള്ളത് മാതൃക കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് താഴെയുള്ള വാക്കുകൾ ഇല്ല. ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് തരാം കേട്ടോ, മാതൃക നോക്കി എഴുതാനുള്ളത് തരാം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറ്, പഠന പ്രവർത്തനങ്ങൾ ആദ്യത്തെ അധ്യായത്തിലുള്ളത് മുതൽ ഞാൻ തന്നു തുടങ്ങാം. ആ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രവർത്തനം ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.